ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കെ ജി എഫ് സിനിമയിലെ കുറച്ച് മിസ്റ്റേക്സ് ആണ് വീഡിയോയിലേക്ക് കടക്കാം ചിത്രത്തിന്റെ തുടക്കത്തിൽ എഴുത്തുകാരനായ ആനന്ദനെ ഇന്റർവ്യൂ ചെയ്യുന്ന സീനിൽ ആനന്ദൻ കണ്ണാടി വെച്ച് താൻ എഴുതിയ ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ വായിച്ചതിന് ശേഷം കണ്ണാടി അയാൾ ഊരി അയാളുടെ മുന്നിൽ വെക്കുന്നതായി കാണാം പക്ഷേ അതിനുശേഷമുള്ള മറ്റൊരു സീനിൽ മുമ്പിൽ വെച്ചിരിക്കുന്ന കണ്ണാടി അവിടെ കാണാതാകുന്നു റോക്കിയെ തുടക്കത്തിൽ കാണിക്കുന്ന സീനിലുള്ള ഫൈറ്റിൽ വലിയ ഒരു ഇരുമ്പ് കമ്പി എടുക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നാൽ അതെടുത്ത് ഒരാളെ അടിക്കുന്ന സീനിൽ ആ ഇരുമ്പ് കമ്പി ചെറുതായത് കാണാം അതിനുശേഷമുള്ള ഒരു സീനിൽ ചെറിയ കമ്പി മാറി വലുതാകുന്നതും കാണാം ഇതേ ഫൈറ്റ് സീനിൽ റോക്കിയുടെ രണ്ട് കൈയിലും ഹാൻഡ് കഫ് ഉള്ളതായി കാണിക്കുന്നുണ്ട് ഫൈറ്റ് സീൻ കഴിഞ്ഞ് റോക്കി ഒരു ജാക്കറ്റ് ഇടുന്ന സീനിൽ രണ്ട് കൈയിലും ആ ഹാൻഡ് കഫ് കാണാതാകുന്നു സലാം റോക്കി ബായ് എന്ന സോങ്ങിൽ റോക്കിയുടെ ബൈക്ക് കുറേ തവണ കാണിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അപ്പോഴൊന്നും റോക്കിയുടെ ബൈക്കിൽ നമ്പർ പ്ലേറ്റ് ഇല്ല എന്നാൽ അതിനുശേഷമുള്ള മറ്റൊരു സീനിൽ നമ്പർ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്ക് സീനിൽ റോക്കി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു ജോലി ഒരാൾ റോക്കിക്ക് കൊടുക്കുന്നുണ്ട് റോക്കിക്ക് അവർ കൊടുക്കുന്ന പെട്ടിയിൽ ഏഴ് എന്നെഴുതിയിരിക്കുന്നത് കാണാം മറ്റൊരു സീനിൽ റോക്കി മറ്റു കുട്ടികളുടെ കൂടെ ഷൂ പോളിഷ് ജോലി ചെയ്യുമ്പോൾ ആ പെട്ടിയിലെ നമ്പർ അവിടെ കാണുവാൻ സാധിക്കുന്നില്ല റോക്കി ഒരു പോലീസുകാരനെ അടിച്ചിട്ട് ഓടുന്ന സീനിൽ പോലീസുകാരൻ്റെ അടുത്ത് രണ്ട് സൈക്കിൾ ഇരിക്കുന്നത് കാണാം ഓടിപ്പോയ റോക്കി തിരിച്ചു വന്ന് ഒന്നുകൂടെ ആ പോലീസുകാരനെ അടിക്കുന്ന സീനിൽ അവിടെ ഇരുന്നിരുന്ന സൈക്കിൾ എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ നിന്നും മാറിയിരിക്കുന്നത് കാണാം റോക്കി തനിക്ക് ജോലി തരുന്നവരെ കാണാൻ വരുന്ന സീനിൽ കമൽ എന്ന കഥാപാത്രം ഒരാളെ കൊല്ലുന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ബോഡി കിടക്കുന്ന പൊസിഷനും അതിനുശേഷമുള്ള സീനിൽ റോക്കി നടന്നു വരുമ്പോഴുള്ള പൊസിഷനിലും വ്യത്യാസം കാണാം ഈ സീനിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയുമായി വരികയും അവരുടെ ബാഗ് നിലത്ത് വീണ് അതിൽ നിന്നും ബണ്ണും നിലത്തി വീഴുന്നത് കാണിക്കുന്നുണ്ട് ആ സീനിൽ റോക്കി തൻ്റെ കാർ നിർത്തി ആ ബണ്ണെടുത്ത് ആ സ്ത്രീക്ക് കൊടുക്കുന്നു അപ്പോഴുള്ള ആംഗിൾ ഷോട്ടിൽ ആ സ്ത്രീയുടെ ബാഗ് റോക്കിയുടെ കാറിന് മുൻപിലായി നീങ്ങിക്കിടക്കുന്നതായി കാണിക്കുന്നുണ്ട് എന്നാൽ റോക്കി ആ ബണ്ണ് എടുത്തു കൊടുക്കുന്ന സീനിൽ ആ ബാഗ് റോക്കിയുടെ കാറിനടുത്തായി കിടക്കുന്നതാണ് കാണിക്കുന്നത് ഒരു സീനിൽ റോക്കി മെയിൻ്റനൻസ് റൂമിൽ പോകുന്നത് കാണിക്കുന്നുണ്ട് അതിനു മുൻപായി ലോറി അനങ്ങാതിരിക്കാനായി ലോറിയുടെ ടയറിൻ്റെ മുൻപിൽ വെച്ചിട്ടുള്ള കല്ല് റോക്കി എടുത്തു മാറ്റുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ലോറി അവിടെ നിന്ന് അനങ്ങാൻ തുടങ്ങുന്നത് കാണിക്കുന്ന ആദ്യത്തെ സീനിൽ ലോറിക്ക് മുൻപിൽ ഒരു ഓയിൽ ഓയിൽക്കാൻ ഇരിക്കുന്നതായി കാണിക്കുന്നത് ഒരു സീനിൽ അത് രണ്ടെണ്ണമായി കാണിക്കുന്നു മറ്റൊരു സീനിൽ അത് നാലെണ്ണമായും മാറുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ